പുതിയ കോമ്പാക്ട് എസ് യു വിക്ക് കാസർഗോഡ് സ്വദേശി നിർദ്ദേശിച്ച പേര് തിരഞ്ഞെടുത്ത് കാർ നിർമ്മാണ കമ്പനിയായ സ്കോഡ. കൈലാഖ് എന്ന പേര് നിർദ്ദേശിച്ച് അതേ കാർ സ്വന്തമാക്കാനിരിക്കുകയാണ് കാസർഗോഡ് പാണലം സ്വദേശി മുഹമ്മദ് സിയാദ്. കാണാം സ്പെഷ്യൽ റിപ്പോർട്ട്. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. പ്രമുഖ കാർ നിർമ്മാണ കമ്പനിയായ സ്കോഡയുടെ പുതിയ എസ് യു വിക്ക് പേര് നിർദ്ദേശിച്ച ഒരു മലയാളിയുണ്ട്. കാസർഗോഡ് പാണലം സ്വദേശി മുഹമ്മദ് സിയാദാണ് കമ്പനിയുടെ പുതിയ വാഹനത്തിന് പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് 200,000 പേരിൽ നിന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ച പേര് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ ഒരു പേര് തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത്? സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് സ്കോഡ നെയിം യുവർ സ്കോഡ എന്നുള്ളൊരു ക്യാമ്പയിൻ, അവരുടെ വരാനിരിക്കുന്ന 2025 വരാനിരിക്കുന്ന ഇന്ത്യയിലൊരു കോമ്പാക്ട് എസ് യു വിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ വാട്സപ്പ് വഴിയാണ് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ വാട്സപ്പ് വഴി നോക്കി കാര്യങ്ങളൊക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ സൈറ്റ് കയറി നോക്കിയപ്പോൾ അവർ ഈ ഒരു കണ്ടസ്റ്റ് നടത്തുന്നതോടുകൂടി ആ പേര്, നമ്മൾ നിർദ്ദേശിക്കുന്ന പേര് ആ പുതിയ വണ്ടിക്ക് നൽകുകയും അതോടൊപ്പം ആ വണ്ടി ആരാണോ പേര് നിർദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് സമ്മാനമായി ലഭിക്കുന്നു കണ്ടപ്പോൾ ഈ മത്സരത്തോട് കുറച്ചുകൂടി ഒരു ആവേശം വന്നു. അങ്ങനെ ഫാമിലി, അതായത് അനുജത്തിയുണ്ട്, അനുജനുണ്ട്, വാപ്പയുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു, വാട്സപ്പ് വഴിയാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതിനെ ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി പങ്കെടുക്കാമെന്നുള്ള നിലക്ക് കുറച്ച് കൂട്ടുകാർക്കും അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കുമ്പം അവരുടെ മുൻകാല മോഡലുകളായ കുഷാക്ക്, കോടിയാക്ക് തുടങ്ങിയ മോഡലുകൾ അവർ കൊണ്ടുവന്ന രീതി, കെ കൊണ്ട് തുടങ്ങി ക്യൂ കൊണ്ട് അവസാനിക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ നിർദ്ദേശിക്കുന്ന പേര് വരേണ്ടത്. അപ്പോൾ ആ രീതിക്കനുസരിച്ചിട്ടാണ് സ്കോഡ കൈലാഖ് എന്നുള്ള പേര് ആ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഞാൻ നിർദ്ദേശിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ, പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പേര് കമ്പനി തിരഞ്ഞെടുക്കുകയും ആ വണ്ടിക്ക് നൽകുകയും ചെയ്തു. അതേ സന്തോഷമുണ്ട്. ഈയൊരു പേര് കൈലാഖ് എന്നാണ് പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പേരിന് സ്ഫടികം നർത്തം വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ അവർക്ക് പേര് നിർദ്ദേശിച്ചത്? അതായത് പൊതുവേ കാർ കമ്പനികൾക്കുള്ള പേര് പൊതുവെ പ്രത്യക്ഷത്തിൽ നമുക്കാർക്കും ഒരു എന്താണല്ലോ അറിയാറില്ല, അർത്ഥമൊന്നും അറിയാറില്ല. അപ്പോൾ അതനുസരിച്ച് അർത്ഥം നോക്കിയിട്ടൊന്നുമില്ല. ഇവരെ റൂൾസ് പറഞ്ഞതുപോലെ കെ കൊണ്ട് തുടങ്ങി ക്യൂ കൊണ്ട് അവസാനിക്കുന്ന തരത്തിൽ നമ്മൾ കുഷാക്കിനോട് യോജിച്ച തരത്തിൽ കൈലാഖ് എന്നുള്ള ഒരു പ്രാസൊപ്പിച്ചിട്ട് കുറച്ച് കേൾക്കാൻ രസമുള്ള പേര് കൊടുത്തതാണ്. പിന്നീട് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് സംസ്കൃതത്തിൽ ക്രിസ്റ്റൽ അഥവാ സ്ഫടികം എന്നർത്ഥം വരുന്ന ഒരു വേർഡാണെന്നുള്ള കാര്യം അറിയുന്നതും. അത് കമ്പനി അവരുടെ ഒഫീഷ്യലായിട്ട് ഈ ഒരു കൈലാഖ് റിവീൽ ചെയ്യുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ പേര് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞ ശേഷം അവർ കാർ കമ്പനിക്കാർ താങ്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ അവരെന്തൊക്കെ വാഗ്ദാനങ്ങളാണ് താങ്കൾക്ക് തന്നത്? ഇതിന് ഫൈനൽ റിസൾട്ട് വന്നത് ബുധനാഴ്ച ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രാവിലെ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇത് സമയത്തും വിളിക്കാനുള്ള സാധ്യത ഉണ്ട്, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിലുള്ള ആളാണ്, അപ്പോൾ അതനുസരിച്ചിട്ട് തയ്യാറായി നിൽക്കണം എന്നാണ് അവരറിയിച്ചത്. അങ്ങനെ ഇത് വന്നു, റിസൾട്ട് വന്നു. കൃത്യം 2 മണി ആ സമയത്താണ് ഈ കമ്പനി ഒഫീഷ്യലായിട്ട് പേര് റിവീൽ ചെയ്തത്. 1 മണി സമയത്താണ് സ്കോഡ കൈലാഖ് എന്നുള്ളത്. വിന്നർ അനൗൺസ് ചെയ്യുന്നത് 2 മണി സമയത്താണ്. ആ സമയത്ത് അവർ പറഞ്ഞത് യു വിൽ ബി ദ ഫസ്റ്റ് ഓണർ ഓഫ് ദ സ്കോഡ കൈലാഖ് എന്നാണ്. അതായത് സ്കോഡ 2025 തുടക്കത്തിൽ ഈ ഒരു കാറ് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഓണറായിട്ട് നിങ്ങൾ മാറുമെന്നാണ് കമ്പനീൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ രസകരമായ ഒരു മത്സരത്തിലൂടെ ഒരു കാറ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു വിവരം അറിഞ്ഞ ശേഷം ഫാമിലിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഒരു വിവരം പറഞ്ഞ ശേഷം ഫാമിലി ആദ്യം ഇത് എൻ്റെ കൂടെ പങ്കെടുത്ത അനുജത്തിയും അനുജനും അവർക്കാണ് ആദ്യം ഇതിൻ്റെ ഒരു പോസ്റ്റ് അയച്ചു കൊടുത്തത്. അതിനുശേഷം അവരെ വിളിച്ചു, സംസാരിച്ചു, എല്ലാവരും സന്തോഷത്തിലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അന്ന് രാത്രി വൈകിട്ടും പെങ്ങള് മെസ്സേജ് അയക്കായിരുന്നു. എന്നാലും ഇതെങ്ങനെയാണ് സംഭവിച്ചത്, അവർക്ക് പിന്നീട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഒരു ഇത്ര നല്ലൊരു മത്സരത്തിൽ വിജയിക്കാൻ പറ്റി എന്നുള്ളത്, അൽഹംദുലില്ലാ ദൈവത്തിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ടാണ് ഒരു സംഭവം കരസ്ഥാക്കാൻ പറ്റിയത്. അതുപോലെ കാസർഗോഡ് നജാദ് ഖുർആൻ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അധ്യാപകനും കൂടിയാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളോടൊക്കെ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വിദ്യാർത്ഥികളോട് എന്നും പ്രാർത്ഥിക്കാനൊക്കെ പറയായിരുന്നു.
അപ്പോൾ അവരും ഈ ഒരു റിസൾട്ട് അറിഞ്ഞ സമയത്ത് അതേ സന്തോഷത്തിലാണ്. അവരും വിശ്വസിക്കാൻ കുറച്ച് പ്രയാസത്തിലായിരുന്നു കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ. പിന്നീട് കാര്യ പോസ്റ്ററും മറ്റ് ന്യൂസൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്നു, എല്ലാവരും സന്തോഷത്തിലാണ്. 2025 സ്കോഡയുടെ പുതിയ എസ് യു വി കൈലാക്ക് ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കൈലാക്ക് കാണുമ്പോൾ കാസർഗോഡുകാർക്കും അഭിമാനിക്കാം. KCN ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ചേതനൊപ്പം ഗാഥ.